ആത്മരക്ഷയ്ക്ക് വേണ്ടി സംഘടിക്കാനും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ തന്നെയല്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം തന്നെ അങ്ങനാണ്, അല്ലാതെ എങ്ങനെ പോവും? എത്രയായിരം ആളുകളെയാണ് ഈ രാജ്യത്ത് ഭരണാധികാരി വർഗം, ബ്രിട്ടീഷ് സാമ്രാജ്യകാരികളും ഇന്ത്യയിലെ ഭരണവർഗവും പ്രിയമുള്ളവരെ വർഗീയവാദികളും ഈ രാജ്യത്തെ കശാപ്പ് ചെയ്തത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് നമ്മളെല്ലാം ജ്വലിക്കും, നമുക്ക് വികാരമുണ്ടാവും. അതുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ നമ്മൾ തല്ലുകൊണ്ട് മടുക്കുമ്പം, അടി കൊണ്ട് ചത്തു വീഴുമ്പം, ആ വീണ സഖാവിന്റെ പിൻഗാമികൾ ചിലപ്പോൾ ചെറുത്തു നിൽപ്പ് നടത്തിയിട്ടുണ്ടാവും. അത് അനിവാര്യമാണ്, എവിടെയും അനിവാര്യമാണ്, അത് തികച്ചും ശരിയാണ്, അത് ഇവിടെയും ശരിയാണ് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അതാണ്